നമസ്കാരം അഹങ്കാരിയും ധിക്കാരിയുമായ വ്യക്തിയാണ് കാവ്യ മാധവൻ എന്ന സിനിമാ വൃത്തങ്ങളിൽ പണ്ടേ പാട്ടാണ് അത്തരത്തിൽ ഒരു കഥ പറയുകയാണ് സംവിധായകൻ ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സ് ഷൂട്ടിംഗ് നടക്കുന്ന സമയം താരങ്ങളെയെല്ലാം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ക്ലാസ്മേറ്റ്സിലെ താര എന്ന കഥാപാത്രത്തിനായാണ് ജോസ് കാവ്യയെ സമീപിക്കുന്നത് എന്നാൽ കാവ്യ്ക്ക് അതിലെ റസിയ എന്ന കഥാപാത്രം ചെയ്യാൻ കുറച്ച് താല്പര്യമുണ്ടായിരുന്നു ഇക്കാര്യം ജോസിനോട് പറയുകയും ചെയ്തു എന്നാൽ അപ്പോൾ തന്നെ ലാൽ ജോസ് അത് നടക്കില്ലെന്നും റസീവ് ചെയ്യാൻ വേറെ ആളെ കാസ്റ്റ് ചെയ്തതായും പറഞ്ഞു എന്നാൽ പിന്നീട് ഷൂട്ടിങ്ങിന് എല്ലാവരും എത്തിയപ്പോൾ കാവ്യയെ കാണാനുണ്ടായിരുന്നില്ല അന്വേഷിച്ചപ്പോൾ സഹസംവിധായകനുമായി റോളിൻ്റെ പേരിൽ വഴക്കെട്ട് സെറ്റിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു കാവ്യ കാവ്യ്ക്ക് ഗുരുതുല്യനാണ് ജോസ് നായികയായി ചന്ദ്രനദിക്കും ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യയെ അവതരിപ്പിച്ചത് തന്നെ ലാൽജോസാണ് അതിനാൽ കുപിതനായ ജോസ് കാവ്യയോട് താര എന്ന വേഷം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ പൊയ്ക്കോളൂ എന്ന് കട്ടായം പറഞ്ഞു അങ്ങനെ ഒടുവിൽ കാവ്യ താരയായി രംഗത്തെത്തുകയായിരുന്നു സിറ്റിൽ സഹസംവിധായകരോടും മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റുമാരോടും വഴക്കിടുന്നത് ഇവർ ശീലമാക്കിയതായും പലരും പറഞ്ഞിട്ടുണ്ട് നായക കഥാപാത്രം ചെയ്ത നടി ജീവിതത്തിൽ വില്ലത്തിയായപ്പോഴാണ് പലരും സത്യം തുറന്നു പറയുന്നതെന്ന് മാത്രം